الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم സത്യ വിശ്വാസികളെ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രയാസപ്പെടുന്ന രോഗികളായി കഴിയുന്ന വിവിധ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം അള്ളാഹു തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങൾക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈറിന്റെ വഴിയിൽ തൗഹീദോടെ തഖ്വയോടെ ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ എവരെയും അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്ത് തൗബയിലെ നൂറാമത്തെ വചനമാണ് ഇന്നത്തെ ഖുതുബയുടെയും തുടക്കത്തിൽ ഓതി വച്ചിരിക്കുന്നത്. കഴിഞ്ഞ നാല് ഖുതുബകളിലായി നാലു ഖലീഫമാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില വശങ്ങളാണ് നാം മനസ്സിലാക്കിയത്. അവിടെ മാർഗം പിൻപറ്റി ജീവിച്ച താബിഴകളും തബിൾ താബികളെയും കുറിച്ചും സ്വഹാബത്തിന്റെ പൊതുവായ സ്ഥാനമാനങ്ങളെക്കുറിച്ചും ഒക്കെ കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് വരെ നീണ്ടുപോകുന്ന ഈ ഉമ്മത്തിന് മാതൃകാ യോഗ്യരായി നിശ്ചയിച്ച തലമുറകളാണ് ആദ്യ മൂന്ന് തലമുറകൾ. നബി തങ്ങൾ പഠിപ്പിച്ചു, ഖൈറുൻ നാസി ഖർണി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ജനങ്ങൾ ഏറ്റവും ഉത്തമരായവർ എന്റെ തലമുറയാണ്, പിന്നെ അതിനടുത്ത തലമുറയാണ്, പിന്നെ അതിനടുത്ത തലമുറയാണ്. ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ സലഫു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ പൂർവികന്മാർ, ഉമ്മത്തിന്റെ മുൻഗാമികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ മൂന്ന് തലമുറയെ കുറിച്ചാണ്. സ്വഹാബിമാർ, താബിഴുകൾ, തബഴു താബിഴുകൾ, പിന്നീട് വരുന്നവർ. ഓരോ തലമുറയും മുമ്പുള്ള തലമുറയേക്കാൾ ഏറെ ഷെറായവരായി മാറുമെന്ന് ഹദീസിൽ കാണാൻ കഴിഞ്ഞു. ഒരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറയേക്ക് എത്തുമ്പോൾ
മുമ്പത്തെ തലമുറയേക്കാൾ ഏറെ മോശപ്പെട്ടവരായിരിക്കും ആ തലമുറ മൊത്തം എടുക്കുമ്പോൾ. എന്നാൽ തലമുറകളിൽ നല്ലവരുണ്ടാകാം, ഒരുപക്ഷെ മുൻകാല തലമുറകളേക്കാൾ ഏറെ മെച്ചപ്പെട്ടവർ പിൽക്കാലക്കാലിൽ വരാം. വ്യക്തികൾ മാത്രമാണ് അങ്ങനെ ഉണ്ടാവുക. മൊത്തത്തിൽ ഒരു ഉമ്മത്ത് എന്ന നിലക്കെടുക്കുമ്പോൾ ഉമ്മത്തിലെ ഓരോ തലമുറകളും മുമ്പത്തെ തലമുറയേക്കാൾ ഏറെ ദുഷിച്ചവരായി മാറിക്കൊണ്ടിരിക്കും. എത്ര ഖൈറായവർ ഉമ്മത്തിൽ വന്നാലും ശരി, സ്വഹാബത്തിനേക്കാൾ മുന്തിയവർ ഇനി വന്നിട്ടില്ല, വരികയുമില്ല. സ്വഹാബത്താണ് ഏറ്റവും ശ്രേഷ്ഠരായവർ. നബി ഞങ്ങൾ പറഞ്ഞു, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല. നിങ്ങൾ ഉഹുദ് മലയോളം ചെലവഴിച്ചാലും ശരി, സ്വഹാബിമാർ ചെലവഴിച്ച ഒരു മുദ്ദിന്റെ അത്ര പോലും എത്തുകയില്ല. വല നസീഫഹു, അതിന്റെ പകുതി പോലും എത്തുകയില്ല. ഒരു സ്വഹാബി അല്ലാഹു മാർഗത്തിൽ ചെലവഴിച്ചത് ഒരു മുദ്ദ് മാത്രമാണെങ്കിൽ, ഒരു മുദ്ദ് നമുക്കറിയാം, രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് വാരിയാൽ കിട്ടുന്ന അളവാണ് ഒരു മുദ്ദ്. ഒരു അരിയാണെങ്കിൽ ഒരു അരക്കിലോ അല്ലെങ്കിൽ ഒരു 600 ഗ്രാമൊക്കെയാണ് ഒരു മുദ്ദുണ്ടാവുക. അപ്പം നമ്മൾ ചെലവഴിക്കുന്നതും സ്വഹാബി ചെലവഴിക്കുന്നതും നമ്മുടെ വ്യത്യാസം. ഒരു സ്വഹാബി ചെലവഴിച്ചത് ഒരു മുദ്ദാണ്, നാം ചെലവഴിച്ചത് ഉഹുദ് പർവ്വതത്തോളമാണ്. എന്നാലും ആ സ്വഹാബി ചെലവഴിച്ച മുദ്ദിന് നാം ചെലവഴിക്കുന്നതിനേക്കാൾ ഏറെ പ്രതിഫലമുണ്ട്. അവിടെ മുദ്ദിനോളം നമ്മുടെ എത്തുകയില്ല. വല നസീഫഹു, അതിന്റെ പകുതിയിലേക്ക് പോലും എത്തുകയില്ല. ഇസ്ലാമിന് ഏറ്റവും പ്രതിസന്ധിയുള്ള എല്ലാ ഫിത്നകളും ഒന്നിച്ചു വന്ന ആദ്യ ഘട്ടങ്ങളിൽ ചെലവഴിച്ചവരാണ് സ്വഹാബിമാർ. നമ്മളൊക്കെ പിന്നീട് ഇസ്ലാം ഇവിടെ ആളുകളെ അംഗീകരിക്കപ്പെട്ട് ഒരു മതമായി അംഗീകരിച്ച് അതിനൊരു അംഗീകാരം വന്നതിന് ശേഷം അതിനെ കൂടെ വന്ന തലമുറകളാണ് പിന്നീട് വന്നവർ. അതുകൊണ്ട് ആദ്യകാലത്ത് വന്നവർക്കുള്ള സ്ഥാനം പിൽക്കാലത്ത് വരുന്നവർക്കില്ല. എത്ര വലിയവർ വന്നാലും ശരി, സ്വഹാബിമാരുടെ സ്ഥാനത്തേക്ക് പിന്നെ വന്ന ആരും എത്തുകയില്ല. ഈ ഉമ്മത്ത് അല്ലാഹു വെച്ച ചില അത്ഭുതങ്ങൾ, ചില എഴുജാസുകൾ, അമാനുഷ്യതകൾ അതിന്റെ ഭാഗമാണ് ഈ ഒരു വ്യവസ്ഥ. ഈ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമെന്നത് തീർച്ചയാണ്. അല്ലാഹു നിശ്ചയിച്ച സംവിധാനം അങ്ങനെ തന്നെയാണ്. നബി ഞങ്ങൾ പറഞ്ഞു, ഇന്നഹു മയ്യഇസ്മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയുമെന്ന് നബി ഞങ്ങൾ പറയുന്നുണ്ട്. സ്വഹാബത്തിനോടാ പറഞ്ഞത്, എന്റെ ശേഷം നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇഖ്തിലാഫുകൾ. നബിയുടെ ശേഷം ഏകദേശം 80 കൊല്ലം 90 കൊല്ലം സ്വഹാബിമാർ ജീവിച്ചിട്ടുണ്ട്. അവസാനത്തെ സ്വഹാബി മരിക്കുമ്പോ, നബിയുടെ വഫാത്ത് കഴിഞ്ഞ് ഏതാണ്ട് 90 കൊല്ലത്തോളം ആകുമ്പോഴാണ് അവസാനത്തെ സ്വഹാബി മരിച്ചിരുന്നത്. അപ്പൊ നബിയുടെ കാലശേഷം 80-90 കൊല്ലക്കാലം സ്വഹാബിമാർ ജീവിച്ചു. ആ സ്വഹാബിമാർ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളെ കണ്ടു. നബി തങ്ങൾ ഈ ഹദീസ് യാഥാർത്ഥ്യമായി പുലർന്നു. അപ്പൊ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, എന്റെ ശേഷം ജീവിക്കുന്നുവെങ്കിൽ ധാരാളം വീക്ഷണ വ്യത്യാസങ്ങൾ കാണുക തന്നെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായിർ റാശിദീൻ അൽ മഹ്ദിയിൻ, നിങ്ങൾ എന്റെ സുന്നത്തിനെ എന്റെ മാർഗത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഖുലഫായിർ റാശിദുകളായ സച്ചരിതരായ സ്വഹാബത്തിന്റെ മാർഗത്തെയും നിങ്ങൾ മുറുകെ പിടിക്കുക. തമസ്സഖു ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജ, തമസ്സഖു ബിഹാ, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കുക പോരാ. വഅല്ലു അലൈഹാ ബിന്നവാജ, അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങളതിനെ കടിച്ചു പിടിക്കുക. മുറുകെ പിടിച്ചാൽ നിൽക്കാത്ത ഘട്ടം വരുമെന്നർത്ഥം. പ്രമാണങ്ങളെ ഖലീഫമാർ പഠിപ്പിച്ച, അവർ ഉൾക്കൊണ്ട, നബി അവര് പഠിച്ച, സ്വഹാബിമാർ സ്വീകരിച്ച ആ മാർഗത്തെ അതേപടി പിന്തുടരാൻ ഇരു കൈയും കൊണ്ട് മുറുകെ പിടിച്ചാലും നിൽക്കാൻ കഴിയാത്ത അത്ര ഫിത്നകൾ ദീനിന്റെ വിഷയത്തിൽ വരാനുണ്ട് ഈ ഉമ്മത്തിൽ. അന്ന് നിങ്ങൾ അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കണേന, ഒരു പിടുത്തം വിടാതിരിക്കാൻ നമ്മളൊക്കെ ചെയ്യുന്ന പണിയാണ്. നന്നായി കൈയോണ്ട് മുറുക്കി പിടിച്ചാലും നിൽക്കൂല തോന്നുകയാണെങ്കിൽ പിന്നെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കും. അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചാൽ പിടുത്തം വിടൂല, അണപ്പല്ലും പറഞ്ഞു പോവുക എന്നല്ലാതെ പിടുത്തം വിട്ടു പോകൂല. എങ്കിൽ എന്റെ സുന്നത്തുകളെ, ഖുലഫായ് റാഷിദിന്റെ സുന്നത്തുകളെ നിങ്ങൾ മുറുകെ പിടിക്കണേ. വഅല്ലു അലൈഹാ ബിന്നവാജിൻ, അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കണേ. വഇയാകും വമുഹ്ദസാത്തിൽ ഉമൂർ, മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ മുഴുവനും
ബിദ്അത്തുകളാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും പിഴച്ച മാർഗവുമാണ്. ഇത് ഈ ഉമ്മത്തിന് ഖിയാമത്ത് വരെ നീണ്ടുപോകുന്ന ഉമ്മത്തിന് അള്ളാഹുവിന്റെ വഹ്യു പ്രകാരം നബിതങ്ങൾ വലിച്ചു കാണിച്ച ശരിയുടെ പാതയാണ്. ഈ ഉമ്മത്തിന് അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, അത് വന്നു. സഹാബിമാർ ജീവിച്ചിരിപ്പുള്ള കാലത്താണ് ഷിയാക്കൾ രംഗത്ത് വന്നത്, അതേ കാലത്താണ് ഖവാരിജുണ്ടായത്, അതേ കാലത്താണ് ഖദരികൾ രംഗത്ത് വന്നത്. സഹാബിമാരുടെ അവസാന കണ്ണികൾ, അവസാന സഹാബിമാർ മരിച്ചു തീരും മുമ്പാണ് ഇവിടെ മുഅ്തസിലിയാക്കൾ രംഗത്ത് വന്നത്. തൊട്ടടുത്ത ഘട്ടങ്ങളിലാണ് ജബരികളും ജഹ്മികളും ജഅദികളും അടക്കമുള്ള കക്ഷികൾ വന്നത്. അതിനടുത്ത തലമുറയിലാണ് തസവ്വുഫ് സൂഫി മാർഗങ്ങൾ, തരീഖത്തുകൾ ഉണ്ടായി വന്നത്. അതിനും ശേഷമാണ് പിന്നീട് ഈ വഴി സ്വീകരിച്ചുകൊണ്ട് ലോകത്ത് കടന്നു വന്ന ധാരാളം കക്ഷികൾ ഉണ്ടായി വന്നത്. ഏകദേശം ഹിജറ 4-ാം നൂറ്റാണ്ടോടുകൂടി 70-ഓളം സംഘങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഹിജറ 4-ാം നൂറ്റാണ്ടോടുകൂടി ഇങ്ങനെ സംഘങ്ങൾ വരും, ഖിയാമത്ത് വരെ വീക്ഷണ വ്യത്യാസങ്ങൾ വരും. ഒരു സംഘം ഇതാണ് മതമെന്ന് പറയും, മറ്റൊരു സംഘം അതാണ് മതമെന്ന് പറയും. ഒരുപാട് വീക്ഷണ വ്യത്യാസങ്ങൾ മതത്തിന്റെ പേരിൽ വരും. അന്ന് എന്തു ചെയ്യണം, ഞാൻ ഒന്നിലേക്കുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ അല്ല പഠിപ്പിച്ചത്. ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ, ഞാനിപ്പോ ഒന്നിരിക്കില്ല, അതല്ല. എല്ലാം ശരിയാണ്, എല്ലാം കണക്കാണ്, അതുമല്ല. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ വസിയ്യത്ത്, അതാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, ഖലീഫമാരുടെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ തമസ്സകൂ ബിഹാ അത് മുറുകെ പിടിക്കുക, അല്ല വഅല്ലു അലൈഹാ ബിന്നവാജിദ് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക. പിന്നെ പറഞ്ഞത് മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, അവയെല്ലാം ബിദ്അത്താണ്, ബിദ്അത്തെല്ലാം ദലാലത്താണ്. എല്ലാ വഴികേടുന്നും രക്ഷപ്പെടാനുള്ള മുഴുവൻ മാർഗദർശനവും ഈ ഒറ്റ ഹദീസിലുണ്ട്. ഇസ്ലാമിന് ശരിയായ വഴിയെയും തെറ്റായ വഴികളെയും അഹ്ലു സുന്നയെയും അതിലേക്ക് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട എല്ലാ തെറ്റായ, അതിൽ നിന്ന് പിന്മാറിപ്പോയ, വ്യതിചലിച്ചു പോയ മുഴുവൻ സംഘങ്ങളെയും വേർതിരിക്കാൻ ഈ ഒറ്റ ഹദീസ് മതി വെളിച്ചം നൽകാൻ. ഏത് കാര്യത്തിലും നബിയുടെ സുന്നത്ത്, സ്വഹാബിമാരുടെ സുന്നത്ത്, അത് ഏതാ പരിശോധിച്ചാൽ മതി, അവസാനം അവിടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പരിഹാരമാകും. അത് മുറുകെ പിടിക്കുക, ബാക്കി ന്യായങ്ങളോ യുക്തികളോ അവനവന്റെ താല്പര്യങ്ങളോ അതിനൊന്നും മതത്തിൽ സ്ഥാനമില്ല. അഹ്ലു സുന്നയല്ലാത്ത, ശരിയുടെ കക്ഷിയല്ലാത്ത ബാക്കി മുഴുവൻ കക്ഷികളും ഈ പറയപ്പെട്ട വൃത്തത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ പിറകോട്ട് പോയവരാണ് താൻ. ഒന്നുകിൽ മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്നവർ, അല്ലെങ്കിൽ നബിയുടെ സുന്നത്തുകളെ നിരാകരിച്ചവർ, അല്ലെങ്കിൽ സ്വഹാബത്തിനെ ആക്ഷേപിച്ചവർ, ഖലീഫമാരെ പോലും കാഫിറായി പ്രഖ്യാപിച്ചവർ, അവരുടെ മാർഗത്തെ ഒഴിവാക്കി കളഞ്ഞവർ, അവർ മാതൃകയല്ല എന്ന് പ്രഖ്യാപിച്ചവർ, ഈ വഴികളിലെ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന് പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹു തആല നമ്മോട് സ്വഹാബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പക്ഷേ നിങ്ങൾ സ്വഹാബത്തിനെ ശപിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ പിഴച്ചു എന്ന തെളിവ് അത് മാത്രം മതിയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഖദരികളുമായി സംസാരിക്കാൻ പോയ ഔദ്യോഗികമായിട്ട്, അന്ന് ഖദർ നിഷേധിച്ച അല്ലാഹുവിന്റെ തീരുമാനങ്ങളെ, വിധി വിശ്വാസത്തെ നിഷേധിച്ച, കലാ ഖദറിനെ നിരാകരിച്ച സംഘത്തോട് ഇബ്നു ഉമർ പറഞ്ഞ ഐഡന്റിറ്റിയുണ്ട്, നിങ്ങൾ പിഴച്ചവരാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവ് നിങ്ങളെ കൂടെ ഒറ്റ സ്വഹാബിയുമില്ല എന്നതാണ്. നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ ആ ശരി ആദ്യം സ്വീകരിക്കുന്ന സ്വഹാബിമാരായിരിക്കും. പക്ഷെ ഇത്രയും സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ടായിട്ട് ഒരു സ്വഹാബി പോലും നിങ്ങളെ കൂടെ ഇല്ലല്ലോ, അവ മനസ്സിലാക്കാം നിങ്ങളുടെ വാദം ശരിയല്ല, നിങ്ങൾ പിഴച്ചവരാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഖവാരിജുകളുമായി വാദപ്രതിവാദം നടത്തിയവരെ, ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ വാദപ്രതിവാദം ഇബ്നു അബ്ബാസ് നിർവഹിച്ചത്, ഒന്നാമത്തെ സംവാദം ഖവാരിജുകളുമായി ഇബ്നു അബ്ബാസ് നിർവഹിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, നിങ്ങൾ പിഴച്ചിരിക്കുന്നു, അതിനുള്ള ഏറ്റവും നല്ല തെളിവ് ഒരു സ്വഹാബി പോലും നിങ്ങളെ കൂടെ ഇല്ല, അപ്പൊ നിങ്ങളുടെ വാദം ശരിയല്ല എന്ന് മനസ്സിലാക്കാം. അതാണ് അഹ്ലു സുന്നയുടെ ശരിയായ വഴിയുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി. അതുകൊണ്ട് ഏതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും അവിടെ ശരി തെറ്റുകളെ വേർതിരിച്ചറിയാൻ നമുക്കുള്ള രീതി, ആ വിഷയത്തിൽ പ്രമാണങ്ങൾ എന്തു പറയുന്നു, നിബിദങ്ങളിൽ നിന്ന് ആ വിഷയം കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയ സ്വഹാബത്ത്
സ്വീകരിച്ച നിലപാട് ഏതാണ്? അതാണ് ആയത്തിൽ പറഞ്ഞ സ്വഹാബിമാരെ കുറിച്ച് ആദ്യം പറഞ്ഞു, മുഹാജിറുകളും അൻസാരികളുമായ ഇസ്ലാമിലേക്ക് ആദ്യകാലത്ത് മുൻകടന്നു വന്നവർ, അവരെ പിന്തുടർന്നവർ. അപ്പൊ മുഹാജിറുകളെ പിന്തുടർന്നാൽ, അൻസാരികളെ പിന്തുടർന്നാൽ ലഭിക്കാൻ പോകുന്നത് എന്താ? സ്വഹാബിമാരെ പിൻപറ്റാൻ പറ്റില്ല എന്നല്ല, മുഹാജിറുകളെയും അൻസാരികളെയും പിന്തുടരാൻ പറ്റില്ല എന്നല്ല. സ്വഹാബത്തിന്റെ വിശ്വാസം ശരിയായ വിശ്വാസമാണ്, സ്വഹാബത്തിന്റെ നടപടികൾ ശരിയായ നടപടിയാണ്, സ്വഹാബത്ത് കാണിച്ച മാതൃകകൾ ശരിയായ മാതൃകയാണ്. ആ സ്വഹാബിമാരെ പിന്തുടർന്നവർ. അതുകൊണ്ടാണ് അഹ്ലുസുന്നയെ വേർതിരിക്കാൻ മുൻഗാമികൾ പഠിപ്പിച്ച തത്വങ്ങളൊക്കെയും ഊന്നി പറഞ്ഞ ഒന്ന് ഈ മൻഹജാണ്, ഈ നിലപാട് രീതിശാസ്ത്രമാണ്. പ്രമാണങ്ങൾ സ്വീകരിക്കാൻ അവർക്ക് രീതിശാസ്ത്രമുണ്ട്, അതാണ് മൻഹജു സലഫ്. മൻഹജു സലഫ് എന്നാൽ സലഫുകളുടെ രീതിശാസ്ത്രം. സലഫി മൻഹജ്, മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ സലഫുകൾ, മുൻഗാമികൾ എങ്ങനെയാണോ സ്വീകരിച്ചത് അങ്ങനെ സ്വീകരിക്കുക, അതാ സലഫ്. സലഫ് എന്നാൽ മുൻഗാമി എന്നാണ്. മുൻഗാമി കേവലം പേര് കൊണ്ടോ മെമ്പർഷിപ്പ് കൊണ്ടോ പാർട്ടിയിലെ ആളായത് കൊണ്ടോ ഒരാൾ സലഫിയാകണമെന്നില്ല. സലഫുകളുടെ മാർഗം, സലഫ് എന്ന് പറഞ്ഞാൽ സലഫു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ മുൻഗാമി. നമ്മുടെ നേരെ മുൻഗാമിയല്ല, മുൻഗാമി വരുമ്പോ നമ്മുടെ വാപ്പ, വാപ്പാന്റെ വാപ്പ, വല്യപ്പാന്റെ വാപ്പ, ആ മുൻഗാമി അല്ല ഉദ്ദേശം. സലഫു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ മുൻഗാമി. ഉമ്മത്തിന്റെ മുൻഗാമി ഒന്ന് സ്വഹാബിമാർ, രണ്ട് താബിഴുകൾ, മൂന്ന് തബഴു താബിഴ്, അതാണ് മുൻഗാമികൾ. പിന്നെ വന്നവർ പിൽക്കാലക്കാരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വന്നവർ പിൻഗാമികളാണ്. ഈ മുൻഗാമികളെ തുടർന്നവർ, അതാ പിൻഗാമി. പിന്നിൽ ഗമിച്ചവൻ, മറ്റത് മുന്നിൽ ഗമിച്ചവൻ, അതാ മുൻഗാമി. മുന്നിൽ പോയവൻ, ഈ ഉമ്മത്തിന്റെ മുമ്പിൽ നടന്നവൻ, മുമ്പിൽ ഗമിച്ചവൻ, അതാ മുൻഗാമി. അവന്റെ പാത പിൻപറ്റി അവന്റെ പിന്നാലെ ഗമിച്ചവൻ, അതാ പിൻഗാമി. സലഫും ഖലഫും, ഒന്ന് സലഫ് മറ്റൊന്ന് ഖലഫ്. നമ്മളൊക്കെ ഖലഫാണ്, നമ്മളൊക്കെ പിൻഗാമികളാണ്, അവരാണ് മുൻഗാമികൾ. ആ മുൻഗാമികള് എങ്ങനെയാണോ പ്രമാണങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കുക, അതാ മൻഹജു സലഫ്. അത് മനസ്സിലാക്കാൻ, അത് സ്വീകരിക്കാൻ സന്നദ്ധമായാൽ പിന്നെ വ്യതിയാനമില്ല, വഴികേടില്ല. എന്നാൽ സ്വാർത്ഥ താല്പര്യങ്ങൾ, അവനവന്റെ സ്വന്തമായ ന്യായങ്ങൾ, അവനവന്റെ മറ്റൊരുപാട് സാഹചര്യങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് പ്രമാണങ്ങൾ സ്വീകരിക്കാൻ തുണിഞ്ഞാലോ അവിടെ ഈ മൻഹജ് വിട്ടു, അവിടെ മൻഹജ് വിട്ടു. നമുക്ക് താല്പര്യമുണ്ടാകും, ആ താല്പര്യം സംരക്ഷിക്കണം എന്നാ ആയത്ത് തെളിവുണ്ടാകുകയും വേണം, അത് നടക്കണമെന്നില്ല. എന്താണോ ശരി, എന്താണോ ഹക്ക്, അത് സ്വീകരിക്കുക, അതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. അഹ്ലുസുന്നയുടെ അല്ലെങ്കിൽ സലഫി മൻഹജിനെയും അല്ലാത്ത മൻഹജുകളെയും വേർതിരിക്കാൻ പണ്ഡിതന്മാർ ധാരാളം അളവുകോലുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. 10 കാഴികൾ, 10 അടിസ്ഥാന തത്വങ്ങൾ ശരിയായ അഹ്ലുസുന്നയുടെ നിലപാടിനെയും അല്ലാത്ത നിലപാടുകളും വേർതിരിക്കാൻ 10 അടിസ്ഥാന തത്വങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഒന്ന് പറഞ്ഞത്, പ്രമാണമാണ് അഹ്ലുസുന്നയ്ക്ക് പ്രധാനം, അതിനപ്പുറത്ത് ആർക്കും സ്ഥാനമില്ല. പ്രമാണങ്ങൾ ഇല്ല എന്നാലും ഇയാൾ പറഞ്ഞു, അത് അംഗീകരിക്കില്ല. എത്ര വലിയയാളും വലിയവനാകുന്നത് പ്രമാണങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴാണ്. എത്ര വലിയ ആലിമാകട്ടെ, വലിയ പണ്ഡിതന്മാരാകട്ടെ, അയാൾ വലിയവനായത് അല്ലാഹുവിന്റെ ദീൻ സേവനം ചെയ്തുകൊണ്ടാണ്. അയാളെ കൊണ്ട് ദീൻ വലുതായതല്ല, ദീനിനെ കൊണ്ട് അയാൾ വലുതായതാണ്. ഒരാളെ കൊണ്ട് ഹക്ക് മനസ്സിലാകൂല, ഹക്കിനെ കൊണ്ട് ആളെ മനസ്സിലാക്കാം. അല്ല, ആളെ നോക്കി സത്യം മനസ്സിലാക്കി, ഇല്ല ഇന്നെ ആളുകൾക്ക് അവിടെയാണല്ലോ അതുകൊണ്ടത് ശരിയായിരിക്കും, അങ്ങനെ ഒന്നില്ല. ഈ കാര്യമാണല്ലോ അയാൾ പറഞ്ഞത്, ആ കാര്യം ശരിയാണോ എങ്കിൽ അയാളെ സ്വീകരിക്കാം. ആളെ നോക്കി കാര്യം മനസ്സിലാക്കുകയല്ല, കാര്യം നോക്കി ആളെ മനസ്സിലാക്കുക. ആളുകളെ മനസ്സിലാക്കേണ്ടത് ഹക്ക് അടിസ്ഥാനമാക്കിയാണ്, ഹക്ക് മനസ്സിലാക്കേണ്ടത് ആളടിസ്ഥാനമാക്കിയല്ല. ഒരു പക്ഷെ ഒരു ഹക്ക് പറയാൻ ആരുമില്ലാത്ത ഘട്ടം വന്നാലും സത്യം സത്യം തന്നെയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബി പറയുന്നു, ഇത്തബിൽ ഹഖ വലൗ കുൻത വഹ്ദക, നീ മാത്രമാണെങ്കിലും നീ പിൻപറ്റേണ്ട ഹക്കിനെയാണ്, മറ്റൊരാളും സ്വീകരിക്കാനില്ല, ഒരാളും അതിലെ കൂടെ ഇല്ല, ആരും സപ്പോർട്ട് ചെയ്യാനില്ല, നീ ഒരാൾ മാത്രം, എന്നാലും നീ ഹക്കിനെയാണ് പിൻപറ്റേണ്ടത്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ സമാനമായ വചനം പഠിപ്പിച്ചു, ഇത്തബിൽ ഹഖ വലൗ കുൻത വഹ്ദക ഫഅൻത ഹീന ഇദിൻ അൻതൽ ജമാ, നീ ഹക്കിനെ പിൻപറ്റണം, നീ മാത്രമാണെങ്കിലും അത്തരം ഘട്ടം വന്നാൽ നീയാണ് അൽ ജമാഅത്ത്, അഹ്ലുസുന്ന വൽ ജമാഅ
എന്ന് പറഞ്ഞ ജമാഅത്തിനെ പിൻപറ്റിയവൻ, അപ്പോൾ നീ ഒരാൾ മാത്രമല്ല, ലോകത്ത് ഒരാളെ ഒരു സത്യം സ്വീകരിക്കണം, ബാക്കി എല്ലാവരും സമൂഹത്തിന്റെ കൂടെ, എല്ലാവരും നാടിനൊപ്പം ഓടുന്നു, എല്ലാവരും ഏത് തോന്നിയും കൂടി കൊടുക്കുന്നു, എല്ലാ ആചാരവും എല്ലാ ആഘോഷങ്ങളും എല്ലാവരും ഏറ്റെടുത്തു പോകുന്നു. ഇപ്പൊ നമ്മൾ മാത്രം നോക്കി നിന്നിട്ടുണ്ടാ അല്ല, സത്യത്തിനെയാണ് പിൻപറ്റേണ്ടത്. ഒരാളും കൂടെ ഇല്ലെങ്കിലും ശരി, നീ ആ ഹഖിനെ പിൻപറ്റുക, അന്ന് നിന്റെ പേരാണ് അൽ ജമാഅത്ത്. ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഹഖു അൽ ജമാഅത്ത് മാ വാഫഖൽ ഹഖ വയ്യ ഖല്ല. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഹഖിനോട് യോജിക്കുന്നതോ അതാണ് ജമാഅത്ത്. വയ്യ ഖല്ല, അതെത്ര കുറച്ചാണെങ്കിലും ശരി. ആളെത്തേണ്ടത് ഭൂരിപക്ഷമാണോ ന്യൂനപക്ഷമാണോ അതൊന്നും ഇതിൽ പരിഗണനീയമേ അല്ല. അഹ്ലു സുന്ന ഒന്നുമല്ലാതെ പോയ ഘട്ടങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ തന്നെ മുഅ്തസിലിയാക്കളും ഷിയാക്കളും ഖവാരിജുകളും ഇസ്ലാമിക രാജ്യങ്ങളെ മുഴുവൻ അവരടക്കി ഭരിച്ച് ഇസ്ലാമിക രാജ്യങ്ങൾ മഹാഭൂരിപക്ഷവും മുഅ്തസിലി ചിന്താഗതി പ്രകാരം ഭരിച്ച കാലമുണ്ടായിട്ടുണ്ട്. ഇമാം അഹമ്മദിനെ ജയിലിൽ അടച്ചത് മുസ്ലിം നാമമുള്ള ഭരണാധികാരികളായിരുന്നു. ഇമാം ബുഖാരിയെ മർദ്ദനത്തിന് വിധേയമാക്കിയത്, ഇമാം ഷാഫിയെ മർദ്ദിച്ചത്, ഇമാം മാലിക്കിനെ മർദ്ദിച്ചത് എല്ലാം മുസ്ലിം ഭരണാധികളായിരുന്നു. ഷെയ്ഖ് ഹുസൈൻ ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് ജയിലിൽ അടച്ചത് മുസ്ലിം ഭരണാധികളാണ്, അല്ലാത്ത ഗവൺമെന്റ് ഒന്നും ഇരുന്നില്ല. പക്ഷേ അഹ്ലു സുന്നയുടെ നിലപാടായിരുന്നില്ല അന്ന് സർക്കാരിനുള്ളത്. സർക്കാർ അന്ന് മുഅ്തസിലി നിലപാടാണ്, ഷിയാക്കളാണ് പലയിടത്ത്, ഖവാരിജാണ് പല രംഗത്ത്. അവരെ കൂടെ നിൽക്കാത്തവരെല്ലാം പ്രതികളാക്കി പ്രഖ്യാപിച്ച് റേഷനരി പോലും തടഞ്ഞു പോയ കാലങ്ങളുണ്ട്. അന്നത്തെ കാലങ്ങളിൽ ഇമാം അഹമ്മദിന്റെ കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ മുഅ്തസിലി ആശയം സ്വീകരിച്ചവന് മാത്രമേ നൽകൂ, അല്ലാത്ത നൽകുകയില്ല. റേഷൻ കടയിൽ പോയ രണ്ട് ഐറ്റം കാർഡ് അന്നുണ്ടല്ലോ, ചുവപ്പ് കാർഡും വെള്ള കാർഡും ഒക്കെ അന്നുണ്ടാക്കാറില്ല. അഹ്ലു സുന്നയിൽപ്പെട്ടവനാണോ ഓന് വേറെ കാർഡ്, മുഅ്തസിലിയാണോ ഓന് വേറെ കാർഡ്. മുഅ്തസിലിന്റെ കാർഡും കൊണ്ട് പോയാൽ എല്ലാ ആനുകൂല്യം കിട്ടും, അഹ്ലു സുന്നയുടെ കാർഡുമായി പോയാൽ അവനൊന്നുമില്ല. പട്ടിണി കിടക്കുന്ന കാലഘട്ടത്തിൽ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ പോലും ആദർശം നോക്കി വേർതിരിച്ച് അതില്ലാത്തത് നൽകാതെ തടഞ്ഞു വെച്ച ഘട്ടങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ ആദ്യകാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. സുഫിയാൻ സൗരി റഹ്മത പറയുന്നുണ്ട്, ഭൂമിയുടെ കിഴക്കേ അറ്റത്ത് അഹ്ലു സുന്നയിൽപ്പെട്ട ഒരാളുണ്ട് എന്ന് നീ കേട്ടാൽ, നീ ഭൂമിയുടെ പടിഞ്ഞാറേ അറ്റത്താണെങ്കിലും അവിടുന്ന് സലാം പറഞ്ഞേക്കണം അയാൾക്ക്. കാരണം അഹ്ലു സുന്ന ഖലീൽ, ഇന്ന് അഹ്ലു സുന്ന അത്രയും തുച്ഛമാണ്, അഹ്ലു സുന്നയുടെ ആളുകൾ വളരെ തുച്ഛമാണ്, ന്യൂനാൽ ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് നീ ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്, അങ്ങേ തലക്ക് കിഴക്കേ അറ്റത്ത് ഒരാൾ ഈ ആശയം സ്വീകരിച്ച അഹ്ലു സുന്നയുടെ ആശയം സ്വീകരിച്ച ആളുണ്ട് എന്നറിഞ്ഞാൽ നീ അവന് സലാം പറഞ്ഞേക്കുക, നിങ്ങൾ തമ്മിൽ ആ ആദർശ ബന്ധം അങ്ങനെയെങ്കിലും നിലർത്തുക. അത്രയും തുച്ഛമാണ് അഹ്ലു സുന്ന. ആ ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അത് മാറി മാറി വന്നുകൊണ്ടേയിരിക്കാം. ശരിയായ നിലപാട് സ്വീകരിക്കാൻ അങ്ങേറ്റം പ്രയാസമുള്ള ഫിത്നകൾ മേൽക്കുമേലെ വന്നു മറിയുന്ന ഘട്ടങ്ങളിലാണ് നമ്മളും ജീവിക്കുന്നത്. ദീനുപ്രകാരം ജീവിക്കണമെങ്കിൽ വലിയ പ്രതിസന്ധികൾ, വലിയ പരീക്ഷണങ്ങൾ, ശരിയായ പ്രമാണങ്ങളെ, ശരിയായ നിലപാടിനെ സ്വീകരിക്കുന്നവൻ തീവ്രവാദിയായും അവൻ ഒന്നിനും പറ്റാത്തവനായും അവന് പിന്തിരിപ്പനായും ഒക്കെ മുദ്ര കുത്തപ്പെടുന്ന ഘട്ടങ്ങളിലും സമൂഹത്തിന്റെ കൂടെ കൂടി ഞാനും അതിനൊപ്പം ഒഴുക്കിനു കൂടെ പോകട്ടെ എന്നല്ല തീരുമാനിക്കേണ്ടത്. നേരെ മറിച്ച് അവരെ നന്മയിൽ പിന്തുടർന്നവർ, അതാണ് അഹ്ലു സുന്നയെ അല്ലാത്തവരിൽ നിന്ന് വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, അഹ്ലു സുന്നയെ സംബന്ധിച്ച് ഒരു വ്യക്തിയിലേക്കോ ഒരു നാട്ടിലേക്കോ ചേർത്തി അറിയപ്പെടുന്ന പ്രശ്നം, ഇന്നാളുടെ കക്ഷി ഇന്നാളുടെ പാർട്ടി എന്ന പേരിൽ അഹ്ലു സുന്ന അറിയപ്പെടില്ല. അല്ലാത്തവരെല്ലാം അങ്ങനെയായിരിക്കും. പിഴച്ചു പോയ സംഘങ്ങളൊക്കെ ഏതെങ്കിലും വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഐഡന്റിറ്റിയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അവർ അറിയപ്പെടുക. ഇന്നാളുടെ അനുയായികൾ ഇന്നാളുടെ പാർട്ടിക്കാര് എന്ന പേര് അറിയപ്പെടും എന്ന് അഹ്ലു സുന്നക്ക് അതില്ല. അവരെ സംബന്ധിച്ച് അവരുടെ നിലപാട് ക്ലിയറാണ്. റസൂല് പഠിപ്പിച്ചോ അല്ല പഠിപ്പിച്ചോ, സ്വഹാബത്തും താബിഈങ്ങളും അങ്ങനെയാണോ ജീവിതത്തിൽ പാലിച്ചത് എങ്കിൽ ചെയ്യാം. അത് എത്ര വലിയ നേതാവ് അതിനെതിരെ പറഞ്ഞാലും അത് സ്വീകാര്യമല്ല. എത്ര വലിയ നേതാവാണ് പക്ഷേ അയാൾ പറഞ്ഞു ആ ബഹുമാനമൊക്കെ ഓക്കെ, പക്ഷേ ഇക്കാര്യത്തിൽ ആ വാക്ക് സ്വീകാര്യമല്ല എന്ന് പ്രഖ്യാപിക്കും. അതാണ് അഹ്ലു സുന്നയുടെ ഏറ്റവും വലിയ സവിശേഷത. മറ്റൊന്ന് അഹ്ലു സുന്നയുടെ സവിശേഷത, മുനാബലത്തുൽ ബിദഈ വൽ അഹ്വാഇ വ മുനാബലത്തു അഹ്ലിഹാ. ബിദഅത്തിനെ ബിദഅത്തിന്റെ ആളുകളെ ദേഹേച്ഛകളെ കൈയൊഴിയും അഹ്ലു സുന്ന. ഇസ്ലാമിൽ ബിദഅത്തിന് സ്ഥാനമില്ല. പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട ഏതെല്ലാം ഉണ്ടോ അത് മുഴുവൻ കൈയൊഴിയും, ഒന്നുപോലും അംഗീകരിക്കില്ല. അല്ലാത്തവർ അതൊക്കെ വാരിപ്പുണരും. വിദേഹത്തുകളെ സ്വീകരിക്കും, നല്ല വിദേഹത്ത് എന്ന് പറഞ്ഞ് എല്ലാ വിദേഹത്തെയും സ്വീകരിക്കുന്നവർ ഇന്ന് സമൂഹത്തിലെമ്പാടുമുണ്ട്.
അഹ്ലുസുന്നയുടെ നിലപാട് പ്രകാരം, സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ മൻഹജ് പ്രകാരം, മുനാബറത്തുൽ ബിദഅത്തുകളെ ഒഴിവാക്കുക. വഅഹ്ലിഹ, അതിന്റെ ആളുകളുമായി ബന്ധമില്ല. ബിദഅത്തിന്റെ കക്ഷികളോട് ആ നിലക്കുള്ള ഒരു അകൽച്ച. ഒരു ബിദഅത്തിന്റെ ആളായതുകൊണ്ട് വ്യക്തിപരമായ വിദ്വേഷം ഉണ്ടാവില്ല, പക്ഷേ ബിദഅത്തിന്റെ ആളാണ് ആ നിലക്കുള്ള ഒരു ഒരു അകൽച്ച, ഒരു 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 ദൂരം അവരുമായി പാലിക്കും. വമുനാബ വൽ അഹ്വാഇ, അതേപോലെ ദേഹേച്ഛകളെ, സ്വാർത്ഥ താല്പര്യങ്ങൾ, ദേഹേച്ഛകൾ മൻഹജു സലഫിൽ സ്ഥാനമില്ല. ഒരാളുടെ ഇഷ്ടങ്ങൾ, അയാളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല അയാൾ നോക്കുക. എന്താണോ അല്ല പഠിപ്പിച്ചത്, എന്താണോ റസൂൽ പഠിപ്പിച്ചത്, അത് സ്വീകരിക്കണം. അല്ലാതെ നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ, നമുക്ക് ആളെ കൂട്ടണം, നമ്മുടെ കൂടെ ആളുണ്ടാവണം, നമ്മുടെ പിറകിൽ ആൾ നിൽക്കണം, നമുക്കത് വലുതാകണം, അതൊന്നും നമ്മുടെ അജണ്ടയേ അല്ല. അഹ്ലുസുന്നയിൽ ആ നിലപാട് ഒരിക്കലുമില്ല. മറ്റൊന്ന്, അഹ്ലുസുന്നയുടെ നിലപാട് മൻഹജു സലഫ് അലൽ മുജാഹറത്തി ബി നുസ്റത്തി സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുജാഹറത്തി ഫീ റദ്ദിൽ ബിദഅ, നബിയുടെ സുന്നത്തിനെ സഹായിക്കുക, ബിദഅത്തുകൾക്കെതിരെ പോരാടുക. നബി തങ്ങളുടെ സുന്നത്ത് നടപ്പാക്കാൻ, അത് സജീവമാക്കാനുള്ള പരിശ്രമങ്ങൾ, അതിനുള്ള ദഅവത്തുകൾ, പ്രബോധന പ്രവർത്തനങ്ങൾ എഴുത്തുകൊണ്ടും പ്രഭാഷണം കൊണ്ടും പ്രചാരണങ്ങൾ കൊണ്ടുമൊക്കെ സുന്നത്തിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. ബിദഅത്തുകൾക്കെതിരായുള്ള പ്രതിപ്രവർത്തനങ്ങൾ, ബിദഅത്തുകളെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അത് ബിദഅത്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ, അതിനില്ലാതാക്കാനുള്ള പരിശ്രമങ്ങൾ അവർ നിർവഹിക്കും. വകശ്ഫി അഹ്ലിഹ വബയാനി അഹ്വാലിഹിം, ബിദഅത്തിന്റെ വസ്തുതയെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ബിദഅത്തിന്റെ ആളുകളെ പറ്റി ഞങ്ങൾ ബോധവിക്കുന്നത് ഇന്ന ആളുകൾ ഇവിടെ ബിദഅത്തിന്റെ ആളുകളാണ്, പിഴപ്പിക്കുന്നവരാണ്, അത് വഴികേടാണ് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കും. മാത്രവുമല്ല, അവിടെ മറ്റൊന്നുമായും കൂടിക്കലർന്ന് മിങ്കിളായി പോകുന്ന ഒരു മൻഹജല്ല. നേരെ മറിച്ച് നമ്മുടെ മൻഹജ് മൻഹജു കിതാബിൻ വസുന്ന, കിതാബിന്റെയും സുന്നത്തിന്റെയും മൻഹജ് ഏതോ അതാണ്. കുറച്ച് ഇവിടെ നിൽക്കുക, കുറച്ച് മറ്റുള്ള നിൽക്കുക, കുറച്ച് അവിടെ നിൽക്കുക, എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു ഒന്നിച്ചു പോകുന്ന ആ ഏർപ്പാട് ആദർശ വിഷയങ്ങൾ ഇല്ല. വ്യക്തിബന്ധങ്ങൾ, മാനുഷിക ബന്ധങ്ങൾ ഏത് മനുഷ്യന്മാരുമാകാം, പക്ഷേ ദീനിന്റെ വിഷയത്തിൽ, ആദർശ വിഷയത്തിൽ എല്ലാത്തിനും കൂടെ കൂടി കൊടുത്ത് എല്ലാം കൂടെ സംഘടനമായി മുഷക്കരായി പോകുന്ന ആ രീതിയല്ല അഹ്ലുസുന്നയുടെ നിലപാട്. ഇങ്ങനെ തുടങ്ങി 10 അടിസ്ഥാന തത്വങ്ങളെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നു. അവസാനമായി പറഞ്ഞ ഒന്ന്, അന്നഹു യന്ദുറു ഇലൻ നാസി ബിശ്ശറഇ വലാ യന്ദുറു ഇശ്ശറഇ ബിന്നാസ്. ഏറ്റവും പറഞ്ഞ തത്വം, ശരീഅത്തിന്റെ കണ്ണോടുകൂടി ജനങ്ങളെ നോക്കുന്നു, ജനങ്ങളെ നോക്കിക്കൊണ്ട് ശരീഅത്തിലേക്ക് നോക്കുകയല്ല. മതത്തിലേക്ക്, മതത്തെ പഠിക്കൽ ആളെ നോക്കിയിട്ടല്ല, ആളെ മനസ്സിലാക്കൽ മതം നോക്കിയിട്ടാണ്. അയാളെ മതം എങ്ങനെയുണ്ട്, അയാളെ ദീനെങ്ങനെയുണ്ട്, അയാളെ വിശ്വാസം എങ്ങനെയുണ്ട്, അയാളെ നിലപാടെങ്ങനെയുണ്ട്, അതടിസ്ഥാനമാക്കി ആളെ പറ്റി മനസ്സിലാക്കുക. അല്ലാതെ ഈ വഴിയിൽ ആരൊക്കെയുണ്ട്, ഇന്ന ആളൊക്കെ ഉണ്ട്, എന്നാ ഇത് ശരി, അതില്ല. ആളെ നോക്കിയിട്ട് കാര്യം മനസ്സിലാക്കുകയില്ല, കാര്യം നോക്കിയിട്ട് ആളെ മനസ്സിലാക്കും, അത് അഹ്ലുസുന്ന. അല്ലാത്തവരൊക്കെയും ജനങ്ങളെ വെച്ചിട്ടാണ് അവർ തീരുമാനിക്കുക. നേതാക്കളെ നോക്കി, അതിന് മുമ്പിൽ നിൽക്കുന്ന മനുഷ്യന്മാരെ നോക്കിയിട്ടാണ് അവർ ദീന് തീരുമാനിക്കുക. ഇതാണ് അഹ്ലുസുന്ന പഠിപ്പിക്കുന്ന ശരിയായ മൻഹജു സലഫ്. അതാണ് ഖുർആൻ പറഞ്ഞ വല്ലദീന തബഊഹും ബിഹ്സാൻ, ഇഹ്സാനിൽ അവരെ പിന്തുടർന്നവർ, നന്മയിൽ അവരെ പിന്തുടർന്നവർ. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു മഹാസൗഭാഗ്യം. മാത്രവുമല്ല, വഅഅദ്ദ ലഹും, അവർക്ക് വേണ്ടി അല്ലാഹു തആല ഒരുക്കി വെച്ചു, ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളെ അല്ലാഹു തആല അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ദാലിക്കൽ ഫൗസുൽ അദീം, അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയമെന്ന് കൂടി അല്ലാഹു തആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നു. ആ വിജയം ലഭിക്കണം. അതുകൊണ്ട് മറ്റു താല്പര്യങ്ങൾക്കപ്പുറത്ത് അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ, സ്വഹാബത്തും താബിഈകളും ഒക്കെ സ്വീകരിച്ച നിലപാടുകൾ, ആ നിലപാട് പ്രകാരം തന്നെ, ആ മൻഹജ് പ്രകാരം തന്നെ പ്രമാണങ്ങളെ മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കലാണ് ശരിയായ അഹ്ലുസുന്നയുടെ നിലപാട്. ആ നിലപാടിൽ ആണ് എന്ന് ഉറപ്പുവരുത്താനും തെറ്റാതിരിക്കാനുമുള്ള ജാഗ്രത നമുക്കുണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ
നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്‌വയോടെ ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാം. സൂചിപ്പിക്കപ്പെട്ട പോലെ ശരിയായ ദീനിനെ സ്വീകരിക്കുന്ന ആളുകളുടെ ഐഡന്റിറ്റികളിൽപ്പെട്ടൊരു ഐഡന്റിറ്റിയാണ് നുസ്റത്തു സുന്നത്തു റസൂലില്ലാ അവ മുജാഹദത്തു സുന്നത്തു റസൂലില്ലാ വ മുജാഹദത്തുൽ ബിദഅ. നബിദങ്ങളുടെ സുന്നത്തിനെ സഹായിക്കുക, അതിനെ പരസ്യപ്പെടുത്തുക, ബിദഅത്തുകളെ, പുത്തൻവാദങ്ങളെ, അനിസ്ലാമികതകളെ എതിർക്കുക, അതിനെതിരെ പരസ്യമായി രംഗത്തിറങ്ങുക, അതാണ് ദഅ്‌വത്ത്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അത് ശരിയായ ദീനിനെ സ്വീകരിച്ചവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ആ ഒരു അർത്ഥത്തിൽ ദഅ്‌വത്ത് നിർവഹിക്കാൻ കഴിയുക. ഇസ്ലാമിന്റെ ദഅ്‌വത്ത് എന്ന് പറഞ്ഞാൽ അദ്ദഅ്‌വത്തു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ക്ഷണമാണ്. വ്യക്തിയിലേക്കല്ല ക്ഷണിക്കുന്നു. ഉമൻ അഹ്സനു ഖൗല മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? ക്ഷണം അല്ലാഹുവിലേക്കാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, ഖുർആൻ പറഞ്ഞു നബിയെ താങ്കൾ പറയണം, ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം, അദ്ഉ ഇലല്ലാഹ്, ഞാൻ ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്ക്. ഒരു വ്യക്തിയിലേക്ക് ക്ഷണിക്കുക, അഹ്ലുസുന്ന ഒരു വ്യക്തിക്ക് ക്ഷണിക്കുക, നിങ്ങൾ ഇന്ന ആളെ പാർട്ടിയാണ് അതിലേക്ക് ചേരണം എന്നൊരിക്കലും അഹ്ലുസുന്നയുടെ ആളുകൾ ദഅ്‌വത്ത് നടത്തുക. പ്രബോധനം നിർവഹിക്കുന്നത് ആൾക്കാർ പാർട്ടി കൂടാനല്ല, ആളുകൾ സംഘടനയ്ക്ക് വരാനല്ല, ആളുകൾ നമ്മളെ കൂടെ കൂടാനല്ല, ആളുകൾ അല്ലാന്റെ മാർഗത്തിലേക്ക് വരണം. ശിർക്ക് ഒഴിവാക്കണം, ബിദ്അത്ത് ഒഴിവാക്കണം, തൗഹീദ് സ്വീകരിക്കണം, സുന്നത്ത് സ്വീകരിക്കണം. അതാണ് പ്രബോധനം നിർവഹിക്കുമ്പോഴുള്ള ദൗത്യം, ലക്ഷ്യം അതാണ്. നസീഹത്ത് ഗുണകാംക്ഷയാണ്, അമ്പിയാവിന്റെ ലക്ഷ്യം ഗുണകാംക്ഷയാണ്. ഒരു നബി വന്നിട്ട് പ്രഖ്യാപിക്കണമല്ലോ ഞാൻ നബിയാണ് എന്ന്. അവിടെ പോലും അതിന്റെ വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത്, ഒരു നബി രംഗത്ത് വന്ന് ഞാൻ നബിയാണെന്ന് പ്രഖ്യാപിക്കും, എന്നെ വിശ്വസിക്കണമെന്ന് പറയും, ആ പ്രഖ്യാപിക്കുന്നത് പോലും താൻ വലിയ ആളാണെന്ന് തോന്നിപ്പിക്കാനല്ല, ഞാൻ വലിയ ആളാണ് എന്ന തോന്നലുണ്ടെങ്കിൽ അവിടെ ലക്ഷ്യം മാറി. നേരെ മറിച്ച് ആ കൗമ് അല്ലാഹുവിനെ വിശ്വസിക്കണം, അവർ ശിർക്ക് ഒഴിവാക്കണം, അവർ സ്വർഗത്തിന്റെ വഴിയിലേക്ക് വരണം എന്ന ഉദ്ദേശമാണ് ആ നബിക്കുണ്ടാവേണ്ടത്. അല്ലാതെ താൻ വലിയ ആളായി തന്നിലേക്ക് ക്ഷണിക്കുന്നതല്ല നബിയുടെ പോലും ദൗത്യം. അതാ നബിയെ കൊണ്ട് അല്ല പറയിപ്പിച്ചത്, ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം, അദ്ഉ ഇലല്ലാഹ്, ഞാൻ ക്ഷണിക്കുന്ന അല്ലാഹുവിലേക്കാണ്. സമൂഹത്തിൽ ക്ഷണിക്കാൻ അഹ്ലുസുന്നക്ക് അതേ ഉള്ളൂ. ജനങ്ങളെ അല്ലാഹ് ആരാധിക്കുവീൻ, അല്ലല്ലാത്തവരെ ആരാധിക്കാതിരിക്കുവീൻ, ഇതാണ് അടിസ്ഥാനമായി പഠിപ്പിക്കൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണ് അടിസ്ഥാന ദഅ്‌വത്ത്. അതല്ലാതെ മറ്റെന്തെങ്കിലും സ്വന്തമായ ആശയത്തിലേക്ക്, സ്വന്തമായ പ്രസ്ഥാനത്തിലേക്ക്, സ്വന്തമായ പാർട്ടിയിലേക്ക് ഒന്നും ക്ഷണിക്കുന്നവരല്ല ശരിയായ മൻഹജുകൾ. അല്ലാത്തവരൊക്കെ തങ്ങളുടെ പാർട്ടിയിലേക്ക്, ഒരു നേതാവിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് എല്ലാം ചേർത്തി അറിയപ്പെടുകയും അതിലേക്ക് ആളെ ചേർക്കുകയും ചെയ്യുന്നവരായിരിക്കും പിഴച്ചവരെല്ലാം. മുഅ്തസിലിയാക്കൾ വാസിബ്നു അത്വാഇന്റെ സംഘമാണ്, ഷിയാക്കൾ ഷിയത്തു അലി, അലിയുടെ കക്ഷി എന്ന പേരിലാണ് അവർ രംഗത്ത് വന്നത്, ജൂതന്മാരുണ്ടാക്കിയ പണിയാണ്. ജബരികൾ, ജഹ്മികൾ, ജഹദികൾ ഓരോ വ്യക്തിയിലേക്ക് ക്ഷണിച്ചത്. ജഹ്മിബ്നു സഫ്വാന്റെ പാർട്ടിയാണ് ജഹ്മിയത്ത്, ജഹദ് ബിൻ ദിർഹമിന്റെ പാർട്ടിയാണ് ജഹദിയത്ത്, വാസിബ്നു അത്വാഇന്റെ പാർട്ടിയാണ് മുഅ്തസിലിയത്ത്. ഇങ്ങനെ ഓരോ ആളുകൾ ഉണ്ടാക്കിയെടുത്ത സംഘങ്ങളാണ് അതിലേക്ക് ചേർത്തപ്പെട്ടത്. മദ്ഹബുകളിൽ പോലും അതില്ല അഹ്ലുസുന്ന, ഇന്നാളെ മദ്ഹബ്, മറ്റാളെ മദ്ഹബ്, അതിലേക്ക് ക്ഷണിക്കുക, അയാൾ പറഞ്ഞതെല്ലാം ശരി, അന്ധമായ അനുകരണങ്ങളില്ല. ഇമാം ഷാഫിയുടെ മദ്ഹബ്, അബു ഹനീഫയുടെ മദ്ഹബ് മദ്ഹബായിരിക്കുണ്ടായിരിക്കാം, പക്ഷെ അതിന് അന്ധമായി അനുകരിക്കുക എന്നില്ല. മദ്ഹബുണ്ട്, അതില്ല എന്നല്ല, പക്ഷെ അതിന് അന്ധമായി അനുകരിക്കുക. ഷാഫിമാവ് പറഞ്ഞ എല്ലാം ശരി, തെറ്റുപറ്റാത്ത ആളാണ് എന്നില്ല. ഷാഫിമാവ് പറഞ്ഞാലും ഷാഫിമാവ് പറഞ്ഞില്ലെങ്കിലും പ്രമാണങ്ങളോട് യോജിക്കുമോ സ്വീകരിക്കും, ഇല്ലേ സ്വീകരിക്കില്ല. അതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. എത്ര വലിയ ആളാണെങ്കിലും ശരി, അയാളെക്കാൾ വലുത് പ്രമാണങ്ങളാണ്. ഇമാം ഷാഫി റഹിമഹുള്ളാഹ് തങ്ങൾ പഠിപ്പിച്ചു, അദ്ദേഹം പറഞ്ഞു, ഒരു ഹദീസ് എന്റെ വാക്കിനെതിരായി നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ആ എന്റെ വാക്ക് ഒഴിവാക്കുക, വഖുദൂ ബിൽ ഹദീസ്, ഹദീസ് നിങ്ങൾ സ്വീകരിക്കുക. ഒരു ഹദീസ് എന്റെ വാക്കിനെതിരായി കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക, വഅന റാജിഉൻ അൻഹാ, എന്റെ വാക്കിൽ നിന്ന് ഞാൻ പിന്മാറിയെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഫി ഹയാത്തി വബഅദ മമാതി, എന്റെ ജീവിതകാലത്താണെങ്കിലും ശരി, ഇനി എന്റെ വഫാത്തിന് ശേഷമാണ് ഞാൻ പറഞ്ഞ വാക്കിനെതിരായി ഒരു ഹദീസ് നിങ്ങൾക്ക് ലഭ്യമായത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, എന്റെ വാക്ക് ഞാൻ പിൻവലിച്ചു, ആ ഹദീസ് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക എന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ള, ഇമാം ഷാഫി റഹ്മത്തുള്ള പഠിപ്പിച്ചത്. ഇമാം മാലിക് റഹ്മത്തുള്ള അദ്ദേഹത്തിന് ഒരാൾ വന്ന് സംശയം ചോദിച്ചു,
സംശയം ചോദിച്ചപ്പോൾ അദ്ദേഹം ഹദീസ് പ്രകാരം പറഞ്ഞു, നബി ഞങ്ങൾ ഈ വിഷയത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് പറഞ്ഞിട്ട് ഇമാം മാലിക് പറഞ്ഞു ഇതാണത് നിലപാട്. ഈ ചോദ്യകർത്താവ് ചോദിച്ചു, അതഖൂലു ബിഹി, ഹദീസിന്റെ ശരി, നിങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണോ? ഈ ഹദീസിൽ പറഞ്ഞത് തന്നെയാണോ നിങ്ങളുടെ അഭിപ്രായം? ഇമാം മാലിക് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു, അതറാനി ഖറജ്തു മിനൽ കനീസ, നീ എന്താ എന്നെ പറ്റി വിചാരിച്ചത്? ഞാൻ ഇറങ്ങി വരുന്നത് ഒരു ചർച്ചിൽ നിന്നാണോ? അല്ലാഹു റസൂൽ കാര്യം പറഞ്ഞാൽ അത് പറയാതിരിക്കാൻ, അതിനപ്പുറം മറ്റൊന്ന് പറയാൻ ഞാൻ വരുന്നത് എന്താ ചർച്ചിൽ നിന്നാണോ? നീ എന്താ എന്നെ പറ്റി മനസ്സിലാക്കിയിരുന്ന? ഇമാം മാലിക് റഹിമഹുള്ള ചോദിച്ചത്. അപ്പൊ അല്ലാഹു പറഞ്ഞു, റസൂൽ പറഞ്ഞു എന്നാൽ ഖലാസ്, അതാണ് പിന്നെ അവസാനത്തെ വാക്ക്. പിന്നെ അപ്പുറത്തേക്ക് വേറെ ചോദ്യമില്ല. അതിനെതിരെ എത്ര ഒരു ഇമാമിന്റെ വാക്കുണ്ടെങ്കിലും ആ ഇമാമിനുള്ള എല്ലാ ബഹുമാനവും നിലർത്തിക്കൊണ്ട് തന്നെ ആ അഭിപ്രായം ശരിയല്ല എന്ന് പ്രഖ്യാപിക്കാൻ അഹ്ലുസുന്ന ഒരു കാലത്തും മടി കാണിച്ചിട്ടില്ല. ആ ദഅ്‌വത്ത് പ്രബോധനം നമ്മുടെയും ബാധ്യതയാണ്. അല്ലാഹുവിലേക്കുള്ള ക്ഷണം, തൗഹീദിലേക്കുള്ള ക്ഷണം, ശിർക്കിനെതിരെയുള്ള പ്രബോധനം, സുന്നത്തിലേക്കുള്ള ദഅ്‌വത്ത്, ബിദഅത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ, അത് നമ്മുടെ ബാധ്യതയാണ്. അത് ഏതൊക്കെ രൂപത്തിൽ ചെയ്യാൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ, അത് പ്രഭാഷണങ്ങളാവാം, എഴുത്തുകളാവാം, പ്രസിദ്ധീകരണമാവാം, ക്ലാസുകളാവാം, വ്യക്തിപരമായ ബോധവൽക്കരണങ്ങളാവാം, ഓരോ വ്യക്തിയെ ചെന്നു കണ്ട് കാര്യം പറയൽ ദൈവത്തിന്റെ ഭാഗമാണ്. അയൽവാസിയോട്, കുടുംബങ്ങളോട്, നാട്ടുകാരോട്, പരിചയക്കാരോട്, അല്ലാത്തവരോട് എല്ലാം ശരിയെപ്പറ്റി പറഞ്ഞു കൊടുക്കൽ. ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെ സൗകര്യമാണ് നമുക്ക്. സോഷ്യൽ മീഡിയ ഒരു വലിയ ഞെഴമത്താണ് ആ ഒരു മേഖലയിൽ ഈ കാലത്ത് റബ്ബ് നൽകി. നമുക്ക് പ്രസംഗിക്കാൻ കഴിയില്ലെങ്കിൽ പ്രസംഗിച്ച മനുഷ്യന്മാരുടെ എല്ലാ പ്രസംഗവും നമുക്ക് ലഭ്യമാണ്, അയച്ചു കൊടുത്താൽ മതി. സംശയമുണ്ടോ ചോദിക്കാൻ, അതിന് ഉത്തരമുണ്ട് ഈ പറഞ്ഞു വെച്ചത്. ആ ഉത്തരമെടുത്ത് അതിന് ലിങ്ക് ഷെയർ ചെയ്തു കൊടുത്താൽ മതി. ഇന്ന് കേട്ടു നോക്ക്, അയാൾ തെറ്റ് കണ്ടു, ആ തെറ്റിനെ കുറിച്ച് പറയുന്ന ക്ലിപ്പുണ്ട് ഇവിടെ, അത് അയച്ചു കൊടുത്താൽ മതി. ഞാൻ ചെയ്ത് ശരിയല്ല ഈ പ്രസംഗം എന്ന് കേൾക്ക്. ആയത്ത് സെർച്ച് ചെയ്താൽ കിട്ടാനുണ്ട്, ഏത് ഭാഷയിലും അർത്ഥം കിട്ടാനുണ്ട്, ഏത് കിതാബ് നമ്മുടെ ഫോണിൽ ലഭ്യമാണ്, ലോകത്തുള്ള ഏത് പണ്ഡിതന്റെയും സംസാരങ്ങൾ നമുക്ക് നമ്മുടെ ഫോണിൽ ലഭ്യമാണ്. അത് ഉപയോഗപ്പെടുത്തി കുടുംബ ഗ്രൂപ്പുകളിൽ, സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുകളിൽ, നമ്മളുമായി ബന്ധമുള്ളവരിൽ, അല്ലാത്തവരിൽ എല്ലാം ദീനിന്റെ ശരിയായ വശങ്ങളെ എത്തിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ദഅ്‌വത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. അത് അഹ്ലുസുന്നയെ അല്ലാത്തവരിൽ നിന്ന് വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകവുമാണ്. നമ്മുടെ ഖുത്ബകൾ പോലും അതിന്റെ ഭാഗമാണ്, പള്ളികൾ പോലും അതിന്റെ ഭാഗമാണ്, ക്ലാസ് അതിന്റെ ഭാഗമാണ്. ദീന് പഠിക്കാൻ പഠിപ്പിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ നാട്ടിൽ ഉണ്ടായി വരണം. പള്ളികൾ വരണം, സ്ഥാപനങ്ങൾ വരണം, ക്ലാസ് ഉണ്ടാവണം, ദഅ്‌വത്ത് ഉണ്ടാവണം, ഖുർആൻ പഠിപ്പിക്കപ്പെടണം, ഹദീസ് പഠിപ്പിക്കപ്പെടണം. അതൊക്കെ ഈ ദീനിനുള്ള സേവനങ്ങളുടെ ഭാഗം തന്നെയാണ്. അതൊക്കെ ആ നിലക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അതിലൊക്കെ കൂടെ നന്മകളിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഏതെല്ലാം നന്മകൾ അഹ്ലു സുന്നയെ ശക്തിപ്പെടുത്താൻ, ദീനെ ശക്തിപ്പെടുത്താൻ, ഹഖിനെ സ്ഥാപിക്കാൻ എന്തെല്ലാം പരിശ്രമങ്ങൾ നാട്ടിൽ നടക്കുന്നുവോ അവിടെയൊക്കെ ഞാനുമുണ്ട് എന്നതാണ് നമ്മുടെ നിലപാട്. ഒന്നൊന്നും പലകോട്ട് പോകതില്ല. എന്തെല്ലാം ഫിത്ര ലോകത്തുണ്ടായിക്കൊണ്ട് പ്രശ്നമില്ല. ഒരുപാട് ഫിത്രകൾ വരും, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, നാട്ടിൽ പല സംസ്കാരം ഉണ്ടാകും. അതൊക്കെ നോക്കി നിന്നിട്ട് തൽക്കാലമിനെല്ലാം ഒഴിവാക്കുക എന്നതല്ല. അതിനൊക്കെ ഇടയിലും നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്താണോ അത് മാക്സിമം ചെയ്യുക. സഹാബിയായ ഇബ്നു മസ്ഊദ് പറയുന്നുണ്ട്, അന്ന് കൂടെയുള്ള മനുഷ്യന്മാരോട്, നമ്മൾ ജീവിക്കുന്ന കാലം, അദ്ദേഹം അന്ന് പറയാം, നമ്മൾ ജീവിക്കുന്ന കാലം നബിതങ്ങൾ പഠിപ്പിച്ചതിന്റെ 10% ഒഴിവാക്കിയാൽ തന്നെ പിഴച്ചു പോകുന്ന കാലമാണ്. എന്നാൽ ഈ കാലം വരാനുണ്ട്. അന്ന് നബിതങ്ങൾ പഠിപ്പിച്ചത് 10% എടുത്താൽ തന്നെ രക്ഷപ്പെടുന്ന കാലമായിരിക്കും. പഠിപ്പിച്ചതിനെ 10% പ്രാവർത്തികമാക്കിയാൽ അവൻ രക്ഷപ്പെടും. അതുപോലും പ്രാവർത്തികമാക്കാൻ സമ്മതിക്കാത്ത, അതിനു പോലും സാഹചര്യമില്ലാത്ത തരത്തിൽ ഫിത്തനകൾ വരുന്നർത്ഥം. ധാരാളം ഫിത്തനകൾ, ദീനുപ്രകാരം ജീവിക്കാൻ കഴിയില്ല, നിസ്കരിക്കാൻ പോലും പറ്റാത്ത ഘട്ടം വന്നേക്കാം, പള്ളി ഉണ്ടാക്കാൻ പറ്റാത്ത ഘട്ടം വന്നേക്കാം, ഹജ്ജ് ചെയ്യാൻ പറ്റാത്ത ഘട്ടങ്ങൾ വന്നേക്കാം, ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാൻ പോലും പറ്റാത്ത കാലഘട്ടങ്ങൾ വന്നേക്കാം. പഠിപ്പിക്കപ്പെട്ടതിനെ 10% പ്രാവർത്തികമാക്കിയാൽ തന്നെ രക്ഷപ്പെടുന്ന കാലമാണ് വരാനുള്ളത് എന്ന് അന്ന് സ്വഹാബിയായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ ഫിത്നകൾക്കിടയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഉള്ള സാഹചര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി ആയുസ് തീരും മുമ്പ് ചെയ്തു വെക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ച് ഖബറിലേക്ക് എത്തിയാൽ ബാക്കി അവർ അനുഭവിക്കാം. ഇതെല്ലാം അവസാനിച്ചിട്ട് വേണം തീരുപ്രകാരം ജീവിക്കാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഫിത്നകൾ വരും, വിവാദങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, ഒരുപാടൊരുപാട് പ്രയാസങ്ങൾ മേൽക്കുമേലെ വന്നുകൊണ്ടേയിരിക്കും. അതിനിടയിലും എന്റെ സ്വർഗം നഷ്ടപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധി
ഖബറിൽ ചെന്ന് ഇന്ന് കിടക്കേണ്ടി വന്നാലും എനിക്കിവിടെ കിട്ടാൻ പറ്റുന്നതും വേണമെന്ന ആ തീരുമാനമാണ് സഹോദരങ്ങൾ നമുക്കുണ്ടാവേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീനു പഠിക്കുക, ഒരുപാട് ക്ലാസ് നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ച സുബ്ഹിക്ക് ശേഷം ഒരു മണിക്കൂർ ഖുർആൻ ക്ലാസ് ഉണ്ട് ഇവിടെ. എല്ലാ വ്യാഴാഴ്ച മഗ്രിബിന് ശേഷം ചൈത്ര ക്ലാസ്സും, നബിയുടെ ചൈത്രം കൃത്യമായി പഠിപ്പിക്കുന്ന സംവിധാനമുണ്ട്. ചൊവ്വാഴ്ച രാവിലെ അഖീദ ക്ലാസ് നടക്കുന്നു. ഇങ്ങനെ സ്ഥിരം ക്ലാസ്സുകൾ തന്നെ നടക്കുന്നു. അതല്ലാതെ മാസത്തിലേക്ക് വിജ്ഞാന വേദികൾ ഇൻഷാല്ലാ 17-ാം തീയതി ശനിയാഴ്ച നമ്മുടെ അടുത്ത ക്ലാസ്, കുടുംബസമേതം പങ്കെടുക്കാവുന്ന, നമ്മുടെ വിശ്വാസ ആചാരങ്ങൾ കൃത്യമായി പഠിക്കാൻ പറ്റാവുന്ന സംവിധാനങ്ങൾ. ഇനി പരിസര പ്രദേശങ്ങൾ ധാരാളം ഖുർആൻ ക്ലാസ്. കാലത്തോട് പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ച മഗ്രിബിന് ശേഷം ഖുർആൻ ക്ലാസ് ഉണ്ട്. ഇതൊക്കെ നമുക്കുള്ളതാണ്. ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ചെയ്യേണ്ടത്. ഈ പ്രതിസന്ധികളിൽ തളരാതിരിക്കാൻ ദീനു പഠിക്കലാണ്, ഈമാൻ വർദ്ധിപ്പിക്കലാണ് അതിനുള്ള പരിഹാര മാർഗം. എപ്പോഴും ദീനിന്റെ കൂടെ നിൽക്കുക, പ്രമാണങ്ങളുടെ കൂടെ നിൽക്കുക, എല്ലാ ഖൈറിലും ഭാഗവാക്കാവുക. സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു, വേങ്ങര ടൗണിൽ നാം നേരത്തെ പള്ളിക്ക് വേണ്ടി സ്ഥലം വാങ്ങി. കുറച്ച് വർഷങ്ങളായി പല ഘട്ടങ്ങളിൽ വ്യത്യസ്തമായ പ്രതിസന്ധികളാൽ നമുക്ക് തുടങ്ങാൻ പറ്റാതെ പോയി. അല്ലെങ്കിൽ എല്ലാ പേപ്പർ വർക്കും ശരിയായി. ഇന്ന് രാവിലെ അള്ളാഹുവിന്റെ നാമത്തിൽ ഇസ്മീൻ ചൊല്ലി നാം ആ നിർമ്മാണ പ്രവൃത്തി തുടങ്ങി വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എത്രയും വേഗം നമ്മൾ പൂർത്തിയാക്കണം. ഏതെങ്കിലും അറബികളെയോ മറ്റോ ഫണ്ട് നമ്മളത് കാത്തിരുന്നിട്ടില്ല. നമ്മളൊക്കെ പാടെ കൂടി എടുക്കാതെ തീരുമാനിച്ചു. എല്ലാം ഞാനടക്കം നമ്മളെല്ലാവരും നമ്മുടെ ഒരു വിഹിരം അതിലേക്ക് മാറ്റിവെച്ചാൽ ഒരു 5-6 മാസം കൊണ്ട് നമുക്ക് ഇൻഷാല്ലാഹ് അത് പൂർത്തിയാക്കാം. അതിനുള്ള പരിശ്രമങ്ങൾ തുടങ്ങി, നിർമ്മാണ പ്രവൃത്തി ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും അതിന്റെ ഭാഗമായി അങ്ങനെയുള്ള എല്ലാ ഖൈറിലും നമ്മളുണ്ട്. നമുക്ക് മനസ്സുകൊണ്ട് ഒരു ഒരു വിഹിരം നമ്മൾ നീയത്ത് ചെയ്യണം. അതിലേക്ക് ഞാനിതാ എൻ്റെ ഒരു ഭാഗം ഒരു 5-6 മാസം കൊണ്ട് കൊടുത്താൽ മതി. 5-6 മാസം കൊണ്ട് കൊടുക്കുക. എന്തും കൊടുക്കാം, സിമെന്റ് കൊടുക്കാം, കമ്പി കൊടുക്കാം, അതിലേക്കുള്ള മരങ്ങൾ കൊടുക്കാം, നമുക്ക് അങ്ങനെയൊക്കെ സ്പോൺസർ ചെയ്യാം. അതിലേക്കുള്ള 100 ചാക്ക് സിമെന്റ് അതിന് ഒരു 5-6 മാസം കൊണ്ട് കൊടുത്തോളൂ. അല്ലെങ്കിൽ അതേ കൊണ്ട് ചെയ്യാൻ പറ്റിയ എന്തൊരു പാർട്ടാണ് ഉള്ളത്, കുറച്ച് കല്ല് കൊടുക്കാൻ പറ്റുമോ അത് കൊടുത്തോളൂ. അതിന്റെ ഫർണിച്ചർ, അതിന്റെ വാതിലും ജനലും ഏൽക്കാൻ പറ്റുമോ അത് ഏറ്റോളൂ. എന്താണോ ചെയ്യാൻ കഴിയുക, അതിന്റെ വയറിംഗ് പ്ലംബിംഗ് അടക്കം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ ഏതാണെങ്കിലും അത് നമ്മൾ മനസ്സ് നിയത്ത് ചെയ്യുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അത് അറിയിക്കുക. ഇൻഷാല്ലാ 5-6 മാസം കൊണ്ട് ആ ഏറ്റ ഓഫറുകൾ അതിലെ കൊടുത്ത് തീർത്ത് നമുക്ക് ഒന്നിച്ച് നമ്മുടെ ഒരു പള്ളിയാക്കി ഇൻഷാല്ലാ നമുക്കത് ഉണ്ടാക്കിയെടുക്കണം. അവിടെ നടക്കുന്ന ഓരോ ഖൈറും നമുക്കുമുള്ളതായി മാറും. അപ്പൊ ഇവിടെ നടക്കുന്ന ഓരോ ഖൈറുക്കും ഇതിന്റെ ഭാഗവാക്കായ മനുഷ്യന്മാർക്കെല്ലാം കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നതുപോലെ നമുക്ക് സദാസമയം ആളുകൾ ഉപയോഗിക്കുന്ന ടൗണിൽ എല്ലാ അർത്ഥത്തിലുമുള്ള നല്ലൊരു കേന്ദ്രമായി ഇൻഷാല്ലാ അത് മാറേണ്ടതുണ്ട്. നിങ്ങൾക്ക് ദുആ ചെയ്യുക. ചെയ്യാൻ പറ്റാവുന്ന പരമാവധി സഹായങ്ങൾ മനസ്സുകൊണ്ട് നമ്മൾക്ക് അതിലേക്ക് നിയത്ത് ചെയ്യുക, നമുക്ക് പൂർത്തിയാക്കുക. ഇവിടെ മദ്രസ പ്രവർത്തിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 1.5 മണിക്കൂർ സമയം മദ്രസയുണ്ട്. നമ്മളെ മക്കളെ അയക്കാൻ പറ്റുന്നുണ്ടോ മക്കളെ അയക്കുക. സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നുണ്ടോ സഹായിക്കുക. അങ്ങനെ ഖൈറുകൾ, അഹ്ലുസുന്നയുടെ നയനിലപാടുകൾ നാട്ടിൽ കുത്തിയറ്റി പോകാതിരിക്കാൻ എനിക്ക് എന്താണോ ചെയ്യാൻ കഴിയുക, അത് ചെറിയ ഒരു താങ്ങാണെങ്കിലും ഒരു ഒരു പ്രാർത്ഥനയാണെങ്കിലും അത് നിർവഹിച്ചുകൊണ്ട് ഈ നന്മയ്ക്ക് പ്രയാണത്തിൽ നമ്മളും ഭാഗവാക്കാവുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽമുഅ്മിനീന വൽമുഅ്മിനാത് വൽമുസ്ലിമീന വൽമുസ്ലിമാത് الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد واله وصحبه اجمعين والحمد لله رب العالمين.